ഹലോ ഗൈസ് കോമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി ആർബിട്രേജ് എന്ന മലയാളത്തിൽ ഇടനില വ്യാപാരം എന്നാണ് പറയുക ഒരിടത്ത് വില കുറവുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റിയോ വാങ്ങിച്ച് വില കൂടിയ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുക അങ്ങനെ പ്രൈസ് ഡിഫറൻസിൽ നിന്നും ലാഭം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ആർബിട്രേജ് പ്രോസസ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയും പറയുന്നത് ഒരു സെക്യൂരിറ്റിയുടെ വിലയെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരു സെക്യൂരിറ്റിക്ക് പ്രൈസ് ഡിഫറൻസ് അതായത് എക്സ്പെക്റ്റഡ് റിട്ടേണും ആക്ച്വൽ റിട്ടേണും മാറ്റാവാതെ പറയ വരിക മിസ് പ്രൈസ്ഡ് സെക്യൂരിറ്റീസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി പറയുന്നത് ആർബിട്രേജ് പ്രൈസിങ് തിയറി ഈസ് എ ഫിനാൻഷ്യൽ മോഡൽ ദാറ്റ് ഹെൽപ്സ് എസ്റ്റിമേറ്റ് ആൻഡ് അസെറ്റ്സ് എക്സ്പെക്ടഡ് റിട്ടേൺ ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് ഇറ്റ്സ് പ്രൈസ് ഒരു അസെറ്റിൻ്റെ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുമെന്നാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി പറയുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ സി എ പി എം മോഡൽ ആർഗ്യൂസ് ദാറ്റ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റിസ് ഒൺലി അഫെക്റ്റഡ് ബൈ സിസ്റ്റമാറ്റിക് റിസ്ക് സി എ പി എം മോഡലിൽ നമ്മൾ എന്താണ് റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് റിസ്ക്കിൻ്റെ ബേസിൽ മാത്രമായിരുന്നു വേറൊരു എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ല അക്കോഡിംഗ് ടു ആർബിട്രേജ് പ്രൈസിങ് തിയറി ദേർ ആർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേണിനെ ആ ഒരു സെക്യൂരിറ്റിയുടെ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമല്ല മറ്റുള്ള ഫാക്ടേഴ്സ് അതായത് ഇൻഫ്ലേഷനിൽ വരുന്ന ചേഞ്ച് ഗവൺമെൻറ് പോളിസീസിൽ വരുന്ന ചേഞ്ച് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേണിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന തിയറിയാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി സോ സി എ പി എം മോഡലിനേക്കാളും കുറച്ചും കൂടെ റിയൽ വേൾഡ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തിയറിയാണ് ആർബിട്രേജ് പ്രൈസിങ് തിയറി കാരണം നമ്മുടെ റിയൽ ലൈഫിൽ നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇലക്ഷൻ ഒക്കെ വരുമ്പം നമ്മുടെ സെക്യൂരിറ്റിയുടെ പ്രൈസ് മാറും അതുപോലെ കലാമിറ്റീസ് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് മാറും ഇൻഫ്ലേഷൻ അങ്ങനെ പ്രൈസ് മാറും സോ കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള ഇക്കണോമിക് വേൾഡിൻ്റെ ബേസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത തിയറിയാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി ദ ബേസിക് പ്രിമാസ് ഓഫ് എ പി ടി ഇസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് എൻഗേജ് ഇൻ ആർബിട്രേജ് വെൻ എവർ ദെ ഫൈൻ പ്രൈസ് ഡിഫറൻസസ് ഇൻ ദ റിട്ടേൺ ഓഫ് സെക്യൂരിറ്റീസ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഒരേ റിസ്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും പ്രൈസ് ഡിഫറൻസ് ഇപ്പോൾ എയ്ക്കും ബീക്കും ഒരേ റിസ്ക്കാണ് ബട്ട് ഏയുടെ പ്രൈസാണ് കൂടി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വിൽക്കാനാണെങ്കിൽ എ വിൽക്കും വാങ്ങാനാണെങ്കിൽ ബി വാങ്ങും അപ്പം കുറഞ്ഞ കാശിന് വാങ്ങിച്ച് കൂടുതൽ കാശിന് വിൽക്കുക എന്ന് പറയുന്ന ആർബിട്രേജ് പ്രോസസ്സ് ആർബിട്രേജ് പ്രൈസിങ് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ നോക്കാം നമുക്ക് ഇവിടെ കണ്ടോ എ ആൻഡ് ബി രണ്ട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു ഓക്കെ എ പി ടി എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ കമ്പനി സ്പെസിഫിക് വേരിയബിൾസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് എ പി റ്റി ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ അസസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് എയുടെ റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലാണ് ദാറ്റ് ഈസ് സ്റ്റോക്ക് എ ഈസ് എക്സ്പെക്ടഡ് ടു പെർഫോം ബെറ്റർ ബേസ്ഡ് ഓൺ ദീസ് ഫാക്ടേഴ്സ് പക്ഷേ ഇറ്റ് ഈസ് പ്രൈസ്ഡ് ലോവർ ദാൻ ബി എ ആണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തപ്പം പക്ഷേ പ്രൈസ് വരുമ്പം എ ഈസ് പ്രൈസ്ഡ് ലോവർ ദാൻ ബി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും മാർബറ്റേജ് പ്രൈസിങ് തിയറി ഫോളോ ചെയ്യുന്ന ഒരാൾ ദ വിൽ പർച്ചേയ്സ് ദ സെക്യൂരിറ്റി എ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മിസ് പ്രൈസ്ഡ് സെക്യൂരിറ്റീസിൻ്റെ അതേ കോൺസെപ്റ്റ് ആണ് വരുന്നത് ഒരു സെക്യൂരിറ്റി മിസ് പ്രൈസ്ഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ആർബിട്രേജ് അപ്ലൈ ചെയ്യാം എന്നാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി പറയുന്നത് ഇൻ സിംപിൾ ടേംസ് എ പി ടി ഹെൽപ്സ് ഇൻവെസ്റ്റേഴ്സ് ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് വെയർ ആൻഡ് അസെറ്റ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡെസ് ഇൻഡ് അലൈൻ വിത്ത് ഇറ്റ്സ് കറണ്ട് പ്രൈസ് അ ലവിംഗ് ദം ടു മേക്ക് പൊട്ടൻഷ്യലി പ്രോഫിറ്റബിൾ മോസ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദീസ് ഡിസ്ക്രിപ്രൻസീസ് ഒരു അസെറ്റിൻ്റെ പ്രതീക്ഷിക്കുന്ന വരുമാനം അതിൻ്റെ നിലയിലെ വിലയുമായി പൊരുത്തപ്പെടാത്ത അവസരങ്ങൾ തിരിച്ചറിയാനായിട്ട് നിക്ഷേപകരെ സഹായിക്കുന്ന ഒരു തിയറിയാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി സി എ പി എമ്മിൽ നമ്മൾ കൂടുതലും ഒരു ഒപ്റ്റിമം പോർട്ട്ഫോളിയോ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നായിരുന്നു നോക്കുന്നത് ആർബിട്രേജ് പ്രൈസിങ് തിയറിയിൽ പ്രൈസ് ഡിഫറൻസ് എങ്ങനെ ഒരു ഇൻവെസ്റ്റർ ഉപയോഗിക്കണം അതിനെപ്പറ്റിയാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി പറയുന്നത് ഇനി നമുക്ക് ഈ തിയറിയുടെ അസംഷൻസ് നോക്കാം ഒന്നാമത് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹോമോജനസ് എക്സ്പെക്റ്റേഷൻസ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരേ കാര്യമായിരിക്കും എ എന്ന് പറയുന്ന സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എ സെക്യൂരിറ്റി പത്ത് ശതമാനം റിട്ടേൺ തരുമെന്നാണ് ഒരാൾ പ്രതീക്ഷിക്കുന്നത് ആ സൊസൈറ്റിയിലൂടെ എല്ലാവർക്കും ഇതേ എക്സ്പെക്ടേഷൻ തന്നെയായിരിക്കും എക്സ്പെക്റ്റേഷന് വ്യത്യാസമില്ല രണ്ട് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് അവേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി മാക്സിമൈസേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് അധികം റിസ്ക് എടുക്കാനായിട്ട് താൽപ്പര്യമില്ല അവർക്ക് കൂടുതലും എന്നാണ് ഉറപ്പായിട്ടും കിട്ടുന്ന ഇൻകത്തോടായിരിക്കും താല്പര്യം ഒരു എ എന്ന് പറയുന്ന സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പത്ത് ശതമാനം റിട്ടേൺ എല്ലാ മാസവും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ് ബി എന്ന് പറയുന്ന സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം മുപ്പത് ശതമാനം റിട്ടേൺ കിട്ടുമായിരിക്കും പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല സോ അങ്ങനെയുള്ള കേസിൽ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു റെഗുലറായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാരൻറ്റി ഉള്ള ഇൻകം ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അവർ ഒരിക്കലും അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കിലാക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല അടുത്ത് ഓൾ കണ്ടീഷൻസ് ഓഫ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്സിസ്റ്റ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ഇൻഫർമേഷനും ആക്സസിബിളാണ് സോ പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്പ്രൈസ്ഡ് വന്നാൽ അത് എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും പെട്ടെന്ന് അതിനെ ആക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ ഒരു അസംഷൻ എ പി ടിയിലുണ്ട് ഫോർത്ത് വൺ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ടു സ്മോൾ നമുക്ക് സെക്യൂരിറ്റി ഒക്കെ വാങ്ങാനായിട്ട് മറ്റ് കമ്മീഷൻ പ്രോക്കർട്ടീറ്റ് പോലെയുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട വരില്ല അല്ലെങ്കിൽ അത് വളരെ നില്ലായിരിക്കും അത് നമ്മുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിൽ വളരെ ചെറുതായിരിക്കും ഈ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എ പി ടിയിൽ മെയിനായിട്ടും ഈ ഒരു നാല് അസംഷൻസ് ആണുള്ളത് ഇൻവെസ്റ്റേഴ്സിന് ഹോമോജനസ് ആണ് അവർ റിസ്ക് അവേഴ്സാണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അസ്യൂം ചെയ്യുന്നുണ്ട് പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും ഇത്രയൊക്കെയാണ് എ പി റ്റിനെ പറ്റിയുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആർബിട്രേജ് പ്രൈസിങ് തിയറി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ തിയറിയാണ് ഇതിൽ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റിയുടെ മാത്രമായ റിസ്ക് അതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് ഓവറോൾ റിസ്ക് അതായത് ഇൻഫ്ലേഷൻ മാറ്റം വരിക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്താണ് ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ് മാറുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ മാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേൺ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് എ പറയുന്നത് സി എ പി എം ആയിരുന്നപ്പോഴും സി എ പി എം ആയിരുന്നപ്പോൾ ഒരുപാട് അസംഷൻസ് ഉണ്ടായിരുന്നു എന്താണ് ടാക്സ് ഇല്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ ഒരുപാട് അസംഷൻസ് ഉണ്ടായിരുന്നു അത്രയും ഒന്നും അസംഷൻസ് എ പി ടിയിലില്ല സോ സി എ പി എമ്മിനേക്കാളും കൂടുതലും റിയൽ വേൾഡിനോട് അടുത്ത് നിന്ന് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു എ പി ടി തിയറി ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് എ പി ടി സി എ പി എം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഫസ്റ്റ് തന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അറിയാം ആർബിട്രേജ് പ്രൈസിങ് തിയറി മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട് സി എ പി എംഒലി വൺ ഫാക്ടർ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക് ഈസ് കൺസിഡേഡ് സെക്കൻഡ് അണ്ടർലൈൻ ഫിലോസഫി എ പി ടിയിലെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേണിനെ ഒരുപാട് മർ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് എ പി ടിയിൽ പറയുന്നത് സി എ പി എമ്മിലോ ഒരു സെക്യൂരിറ്റിയുടെ റിട്ടേണിനെ അതിൻ്റെ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി എ പി ടി എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ ആണ് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഈ ഒരു ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പുതിയ ഫാക്ടർ അതായത് കോവിഡ് ടു തൗസൻഡ് ട്വൻറ്റിക്ക് മുമ്പ് കോവിഡ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് കോവിഡ് പാൻഡമിക് വന്നു ആർബിട്രേജ് പ്രൈസിങ് തിയറിയിൽ ആ കോവിഡിൻ്റെ ഇമ്പാക്റ്റും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും കോവിഡ് വന്നപ്പം സെക്യൂരിറ്റിയുടെ പ്രൈസ് കുറഞ്ഞോ കൂടിയോ എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ എ പി ടിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ സി സി എ പി എമ്മിൽ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓവറോൾ ഇക്കോണമിയിൽ സംഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള റിസ്ക് എലമെൻസ് ഒന്നും സി എ പി എം കൺസിഡർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എ പി ടി മോർ ഫ്ലെക്സിബിളാണ് സി എ പി എം റിജിഡ് ആണ് ഓഫ് അസംഷൻസ് എ പി ടി ഈസ് ക്ലോസ് ടു റിയാലിറ്റി വിത്ത് ഫ്യൂവർ അസംഷൻ സി എ പി എമ്മിൽ ഇറ്റ് ഹാസ് മെയിനി അൺറിയലിസ്റ്റിക് അസംഷൻസ് റിസ്ക് ഫ്രീ ലെൻഡിങ് ആൻഡ് ബോറോയിങ് എ പി ടിയിൽ അങ്ങനെ റിസ്ക് ഫ്രീ ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നില്ല സി എ പി എമ്മിൽ റിസ്ക് ഫ്രീ ബോറോയിങ്ങും ലെൻഡിങ്ങും പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ റിയൽ ലൈഫിൽ നോക്കിക്കാൻ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റിൽ സാധനം എന്താണ് കടം കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ഇല്ലല്ലോ സി എ പി എമ്മിൽ അങ്ങനെ അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അസ്യൂം ചെയ്യുന്നുണ്ട് എ പി ടിയിൽ അങ്ങനെ ഒരു അസംഷൻ ഇല്ല നെക്സ്റ്റ് ആണ് ടാക്സ് റേറ്റ് എ പി ടിയിൽ ദിസ് മോഡൽ വർക്ക് വിത്ത് നോർമൽ ടാക്സ് റേറ്റ്സ് ഇൻ ദി ഇക്കോണമി ഇക്കോണമിയിലുള്ള ടാക്സ് റേറ്റ് വെച്ച് എ പി ടി മോഡൽ വർക്ക് ചെയ്യാൻ പറ്റും സി എ പി എം എന്താണ് അസ്യൂം ചെയ്യുന്നത് ഒന്നെങ്കിൽ ടാക്സേ ഇല്ല അല്ലെങ്കിൽ ഡിവിഡൻറിൻ്റെയും ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെയും ടാക്സ് റേറ്റ് സെയിം ആണ് അങ്ങനെ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ടാണ് സി എ പി എം മോഡൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ടാക്സ് പഠിക്കുവാണെങ്കിൽ എന്താണ് ഡിവിഡൻ്റെയും ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെയും ടാക്സ് റേറ്റ് സെയിം അല്ല ഓക്കെ പക്ഷേ സെയിം ആണെന്ന് പറയുന്ന ഒരു അസംഷനിലാണ് സി എ പി എം വർക്ക് ചെയ്യുന്നത് ഇത്രയൊക്കെയാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറിയും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു എ പി ടി കൂടുതലും കൂടെ റിയലിസ്റ്റിക്കായിട്ട് കുറച്ച് അസംഷൻസും കൂടുതൽ റിയൽ വേൾഡിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ് ആർബിട്രേജ് പ്രൈസിംഗ് തിയറി